ലീനയുടെ ഫ്രണ്ട്സൊക്കെ ഊണ് കഴിക്കാൻ വരാന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കണം. അയ്യേ, എന്റെ മുഖം ആകെ വൃത്തികേടായിരിക്കുന്നു. മുഖമൊക്കെ ചുരുങ്ങിയിരിക്കുന്നല്ലോ. അവര് വരുമ്പോഴേക്ക് ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യട്ടെ. ലീന, എനിക്ക് വല്ലാതെ വിശക്കുന്നു. വേടിക്കല്ലേ, അമ്മ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എല്ലാരും വരൂ, ടി വി കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. ഹലോ ആന്റി. എന്തിനാ പൂച്ച അവിടെ ഉറങ്ങുന്നത്? നിന്നെ ഉറങ്ങാൻ ഞാൻ സമ്മതിച്ചില്ല. എടി ലീനെ, നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നിന്റെ അമ്മ ഭൂതങ്ങളുടെ മീറ്റിംഗിന് പോകുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിച്ചിരിക്കും? ലീനെ, നിന്റെ അമ്മയുടെ മുഖം ഒരു ഭൂതത്തെ പോലെ. ആദ്യം ചിക്കൻ ഫിഷ് ചെയ്ത് ഗ്രേവി ഉണ്ടാക്കണം. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ റെഡിയാക്കണം. ആദ്യം ഈ മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. അയ്യോ, എന്റെ കണ്ണില് വീണല്ലോ, കണ്ണ് എരിഞ്ഞിട്ട് വയ്യ. അയ്യോ, എന്ത് പറ്റി? നിന്റെ അമ്മ എന്തിനാ കരയുന്നേ? ലീനെ, നിന്റെ അമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതാണോ സംഗതി? അതെ, ഞാൻ വായിച്ച ബുക്കിൽ ഇതിനെ പറ്റി എഴുതിയിരുന്നു. എന്റെ ഉറക്കം നശിപ്പിക്കുന്നല്ലോ. നീ എന്റെ അമ്മയെ സഹായിക്കണം. പക്ഷെ ഞാൻ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ ഒന്നും ചോദിച്ചില്ല. നിന്റെ അമ്മയുടെ മുഖം ശരിയാക്കണം, അത്രേ അല്ലേ ഉള്ളൂ. അതെ, അമ്മ പഴയതുപോലെ ആയാ മതി. ആ കുട്ടി കുട്ടാനവരും കുട്ടി മായക്കണ്ണ. ഹായ് മായക്കണ്ണൻ, എന്തൊരു ഭംഗിയാ. എന്താ, ഞാൻ മാത്രം സുന്ദരനല്ലേ? ഉത്തരമറിയാതെ അവൻ കഷ്ടപ്പെടുക. ഓ, നിനക്ക് തൃപ്തിയായിട്ടില്ലല്ലേ? അതെ, അമ്മയുടെ മുഖത്തിന്റെ കളർ മാറി. നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയുടെ മുഖം പഴയതുപോലെ ആക്കി തരാം. അക്കുത്തി കുത്താനവരും കുത്തി മായ കണ്ണാൽ ഒരു മാജിക് കാണിക്കാം. എന്റെ ശക്തി മുഴുവനും പോയി. എന്റെ അമ്മയുടെ മുഖം പഴയതുപോലെ ആക്കിക്കൊണ്ട അടി വാങ്ങിക്കും. എന്തിനാ ഒച്ച വെക്കുന്നത്? ഞാൻ ശ്രമിക്കാം. എന്നോട് ക്ഷമിക്കുക, എനിക്ക് ശക്തി പോരാ. അമ്മ കണ്ണടിയിൽ മുഖം നോക്കിയാ പൊട്ടി കരയും. മായക്കണ്ണൻ അവരുടെ മുഖം മാറ്റുന്നവരെ ഒരു കണ്ണാടി നോക്കാൻ പാടില്ല. ഹേ ലീന, നീ വിഷമിക്കണ്ട, ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഞാൻ അമ്മ എന്താ ചെയ്യുന്നെന്ന് നോക്കിട്ട് വരാം. അമ്മ ബാത്റൂമിലേക്ക് പോവാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉള്ളതുവരെ ആരൊന്നും പേടിക്കണ്ട. അയ്യോ ആന്റി, എനിക്ക് വയറുവേദനിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. ഞാൻ താക്കോൽ എവിടെയാ വെച്ചെന്നറിയില്ലല്ലോ. അമ്മ പേഴ്സിനുള്ളിൽ നോക്കാ. വിഷമിക്കണ്ട ലീന, ഞാൻ ആ പേഴ്സ് എടുത്തോണ്ട് വരാം. ആന്റി ആന്റി, ആ പേഴ്സ് ഇങ്ങതാ. ഇവർക്ക് എന്ത് പറ്റി? പേഴ്സ് മോഷ്ടിക്കുന്ന ജോലി എനിക്ക് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ ബെഡ്റൂമിലേക്ക് പോവാ, അവിടെ ഒരു വലിയ കണ്ണടി ഉണ്ട്. ആരെങ്കിലും അങ്ങോട്ട് പോ. ഞാൻ പോവാ, ഇത് എന്റെ ഉള്ളുവാ. സോറി ആന്റി, എന്റെ മുഖത്ത് കുറച്ച് പൗഡർ പൂശണം, പിന്നെ മുടി ചെയ്യണം. ഞാൻ സുന്ദരനായിരിക്കുന്നേ. ശരി, നടക്കട്ടെ. ഈ കുട്ടിയൊക്കെ എന്താ പറ്റിയത്? ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. എല്ലാവരും കൂടി അമ്മ കണ്ണാടി നോക്കുന്നതിന് മുമ്പ് തടുത്തു നിർത്തി. അത് ശരിയാ, പക്ഷെ അവര് വേറെ കണ്ണാടി നോക്കിയാ എന്ത് ചെയ്യും? ഏയ്, എനിക്കൊരു ഐഡിയ. നമ്മളും അതുപോലെ മുഖത്ത് പച്ചക്കളർ പൂശിയാ എങ്ങനെയിരിക്കും? ഹേയ്, നീ പറഞ്ഞത് സൂപ്പർ ഐഡിയ ആണ്, ഞാൻ റെഡി. എനിക്കെന്തോ ഈ ഐഡിയ ശരിയാവും തോന്നുന്നില്ല, ഒട്ടും കൊള്ളില്ല. ഞാനും വരുന്നു. എല്ലാ ജോലിയും ചെയ്തു തീർത്തു. ലീനെ, കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് വാ മോളെ.
പേടിക്കണ്ട അമ്മേ, ഞങ്ങളുടെ ആ മുഖത്തിന്റെ കളർ അമ്മയുടെ പോലെയാ. അതെ, എനിക്കിത് വളരെ ഇഷ്ടമായി. ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അതെ, ഞാനിപ്പോ പണ്ടത്തെക്കാൾ സുന്ദരനാണ്. പക്ഷെ ഈ നിറം നിങ്ങളുടെ മുഖത്തിന് ചേരുന്നേയില്ല. അമ്മയുടെ കളറ് മാറിയത് കൊണ്ടല്ലേ അമ്മക്ക് ഇത്ര വിഷമം? എന്തോ നിറം മാറിയിട്ടുണ്ടോ? ഞാൻ ഫേഷ്യൽ ചെയ്തപ്പോ മുഖം കഴുകാൻ മറന്നുപോയതാ. എല്ലാരും ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ വേഗം വരാം. താങ്ക് യു, നിങ്ങളുടെ ഗുണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ എത്ര നന്നായി പ്രവർത്തിക്കുന്നു. നിങ്ങളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു.